ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സപ്പോസ് കിച്ചൻ. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ റോളാണ്. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് വെള്ളി ഒരു നാലെണ്ണം എടുത്തിന് മസാല ആക്കുന്നതാണ്. ഫസ്റ്റ് വെള്ളി നാലെടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഉപ്പ് ഞാൻ ആഡ് ആക്കിയിരുന്നു. ഫസ്റ്റ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചതാണിത്. എന്നിട്ടായിട്ട് ഇതൊന്ന് ഫുള്ള് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില ഇടാം. ഇനി ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വലിയ സ്പൂണായതുകൊണ്ട് ഞാൻ അര ടീസ്പൂൺ എടുത്തത്. ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല. എന്നിട്ടായിട്ടൊന്ന് ഫുള്ള് മിക്സ് ആക്കിയെടുക്കും. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായ ചിക്കനാണ്, ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തത്. ഒന്ന് ഫുള്ളായി ഒരു അഞ്ച് മിനിറ്റ് വേവുന്നാൽ വെക്കാം. ഇതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് വേവിച്ച ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ്. നന്നായി ഇങ്ങനെ ഉടച്ചെടുക്കാം ഇതുപോലെ. ഇതുകൊണ്ട് കൈ കൊണ്ട് അവർ ഇഷ്ടം പോലെ. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. എന്നിട്ട് ഫുൾ മിക്സാക്കി കൊടുക്കാം. അതൊന്ന് ലൂസായ പോലെയുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡിൻ്റെ ക്രംസ് ഇട്ടിട്ട് ഒന്ന് ഫുൾ മിക്സാക്കി എടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ ബൗളായി എടുത്ത് കൈയിൽ കുറച്ച് ഓയിലാക്കാം. അതിനുശേഷം ഈ ബൗളിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ മസാല ഇടാം. ആ ചിക്കൻ മസാല അതിലിട്ട് ഫുൾ കവർ ചെയ്യാം. ഫുള്ളായി ഇതുപോലെ കവർ ചെയ്ത് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. അതുപോലെ എല്ലാം ആക്കിയെടുക്കാം. ഇതിന് ശേഷം എല്ലാം എങ്ങനെ പൊരിച്ചെടുക്കേണ്ടതെന്ന് പറയാം. ഞാനതിന് വേണ്ടി എടുത്തിട്ടുള്ളത് മുട്ട, മൈദ, ബ്രെഡ് ക്രംസാണ്. ഫസ്റ്റ് മൈദയിലേക്ക് ഇതുപോലെ ഒന്ന് ഇടാം. അത് ഫസ്റ്റ് മൈദ എടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട് എണ്ണയിലിടുമ്പോൾ. അതുകൊണ്ട് ഫസ്റ്റ് മൈദയിൽ ഇതുപോലെ ഫുള്ളായി കവർ ചെയ്യാം. അതിനുശേഷം മുട്ടയിൽ മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കാം. ഫുൾ മിക്സാക്കിയെടുക്കാം. ഇങ്ങനെ ബാക്കി ഫുള്ളും ഇതുപോലെ ആക്കിയെടുത്ത ശേഷം എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ബാക്ക് സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.